നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും വേണ നെറ്റ്വസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് നല്ലൊരു ജീവിതവും നല്ലൊരു ജോലിയും സ്വപ്നം കണ്ടുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് നല്ലൊരു സാഹചര്യമില്ല, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടാത്തൊരവസ്ഥയിലാണ് നമ്മൾ വിദേശ രാജ്യത്തേക്ക് ചേക്കേറുന്നത്. നമ്മളിപ്പോൾ ഗൾഫിൽ പോകുന്നുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിൽ വരുന്നുണ്ട്, അമേരിക്ക, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ രാജ്യത്തിനും അതിൻ്റെതായ കൾച്ചറും നിയമവ്യവസ്ഥകളുമുണ്ട്. കഴിയുന്നതും നമ്മളെല്ലാവരും ആ നിയമവ്യവസ്ഥകളും കൾച്ചറുകളും ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾ കേരളത്തിന്റെ കൾച്ചർ മറക്കണം എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ മലയാളം മറക്കണം എന്നല്ല പറയുന്നത്. നമ്മൾ ആ രാജ്യത്ത് ചെല്ലുമ്പോൾ അവരെ ബഹുമാനിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 90% ആൾക്കാരും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറുന്നതെന്ന് പറയുന്നു കഴിഞ്ഞാൽ ഒരു സെറ്റിൽമെന്റ് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്. അതായത് നമുക്ക് ആ രാജ്യത്ത് നമ്മുടെ കുട്ടികളെ വളർത്തി അവർക്ക് നല്ലൊരു ജോലി കിട്ടുന്ന രീതിയിൽ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ ആ രാജ്യത്ത് നടത്തുന്നത്. അന്നേരം നമ്മൾ ഈ രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ കൾച്ചറിനെ ഉൾക്കൊള്ളാൻ ഒരു ശ്രമം നടത്തണം. നമ്മളൊരു കാരണവശാലും നമ്മുടെ കൾച്ചർ മറക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും പോകുമ്പോൾ നമുക്ക് നമ്മളുടെ രീതിയിൽ അവിടെ ആഘോഷിക്കും. പക്ഷേ യു കെ പോലുള്ള രാജ്യത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ കൾച്ചറിനെയും അവിടുത്തെ നിയമങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് ഒരു 10-20 വർഷം മുമ്പ് യു കെയിൽ എത്തിയവരും പുതിയതായിട്ട് വന്നവരും തമ്മിലുള്ള തർക്കങ്ങളാണ് എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിലും. നേരത്തെ ഇവിടെ എത്തി ഇവിടുത്തെ അനുഭവപരിചയമുള്ള ഒരു കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് പുതിയ തലമുറ അവരെ വിളിക്കുന്നത് അമ്മാവൻ സിൻഡ്രം എന്നുള്ള രീതിയിലാണ്. കാരണം അവർ പറയുന്ന ഒന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ശരി രണ്ടു ഭാഗത്തും കാണാം. ചിലപ്പോൾ പുതിയ ജനറേഷനിൽ വന്നവരുടെ ഭാഗത്ത് ശരി കാണാം, നേരത്തെ ഉള്ളവരുടെ ഭാഗത്ത് ശരി കാണാം. പക്ഷേ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു രാജ്യത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ നിയമവും അവിടുത്തെ കൾച്ചറിനെയും നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. കാരണം അവർ നമുക്ക് അഭയം തന്നതാണ്. നമുക്കിവിടെ ഒരു ജോലിക്കാണ് നമ്മൾ വന്നതെങ്കിൽ പോലും നമുക്കൊരു ജോലി അവർ തന്നിരിക്കുകയാണ്. നമുക്ക് അന്നം തരുന്ന ആ നാട്ടിലാണ്. നമ്മൾ അവരെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ ബാധ്യസ്ഥതയാണ്. ഇപ്പോൾ അറിയാമല്ലോ, നമുക്ക് വിസയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് തിരിച്ചു പറഞ്ഞു വിടാം. അക്കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വേണം നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അല്ല, ഇത് ആരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആ മറ്റ് നേരത്തെ വന്ന ഒരു ഗുണം നല്ല ആൾക്കാരാണോ അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന ഒരു കൊള്ളാത്ത ആൾക്കാർ, അങ്ങനെയൊന്നും പറയാനല്ല. എല്ലാവരും ഇവിടെ തുല്യരാണ്. നമ്മളെല്ലാവരും വിദേശീയർ തന്നെയാണ്. നമ്മളിനി ഇവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയാൽ പോലും നമ്മളെ ഏഷ്യൻ ബ്രിട്ടീഷ് എന്നേ പറയുകയുള്ളൂ, അല്ലാതെ ബ്രിട്ടീഷ് ഒന്നും പറയുകയില്ല. എന്നാലും നമ്മൾ ആ രീതിയിൽ നമ്മൾ നമ്മുടേതായ ഒരു സ്ഥാനം ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അതൊരിക്കലും ഇവിടുത്തെ കൾച്ചർ നശിപ്പിച്ചുകൊണ്ടൊന്നുമല്ല, ഇവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അതിനൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് ഋഷി സുനക്കിനെയോ ഒക്കെ പറയാവുന്നതാണ്. കാരണം അദ്ദേഹം ഇവിടെ എത്തി ഇവിടുത്തെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തപ്പെട്ടവരാണ്. അതായത് അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥാനം ഉയർത്തിയെടുക്കാൻ നോക്കുക. അന്നേരം വിദേശ രാജ്യങ്ങളിൽ എത്തി എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മുഴുവൻ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ ഉത്സവപ്രിയരാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉത്സവ ആഘോഷങ്ങളുണ്ട്, പള്ളിപ്പെരുന്നാളുകൾ, അങ്ങനെ പെരുന്നാളുകളുടെയൊക്കെ ഒരു ആഘോഷങ്ങളുണ്ട്. ഈ ആഘോഷങ്ങളെല്ലാം നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ റോഡുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള പ്രദർശനവും ഉത്സവ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. അത് നമ്മുടെ നാട്ടിലൊരു സാധാരണ കാര്യമാണ്. അവിടുത്തെ ജനങ്ങൾ അതുമായിട്ട് ഇടപഴകി കഴിഞ്ഞു, അവർക്കതൊരു പുതിയതായിട്ട് തോന്നുകയില്ല. കാരണം അവർക്കിത് പണ്ട് തൊട്ടേ ശീലമായതുകൊണ്ട് അവർക്കതൊരു വലിയ പ്രശ്നമല്ല. ഇപ്പോൾ യു കെയിലും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഉത്സവങ്ങളുണ്ട്, പെരുന്നാളുകളുണ്ട്, എല്ലാമുണ്ട്. പണ്ട് കാലത്ത് ഇവിടെ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഇപ്പോൾ ഒരു ഉത്സവം നടക്കുമ്പോൾ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ റോഡിലൂടെ ഒരു ജാതിയായിട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ആകുകയില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് ഇവിടെ എത്തിയതിൽ 10 ലക്ഷത്തിനും അധികം ഇന്ത്യക്കാരാണ് എത്തിയത്. അതായത് ഇപ്പോൾ ഒരു ഉത്സവമോ പെരുന്നാളോ നടത്തിക്കഴിഞ്ഞാൽ അവർക്കൊരു പ്രദർശനമോ അല്ലെങ്കിൽ റാലിയോ നടത്തണമെന്നുണ്ടെങ്കിൽ ആ റോഡുകൾ ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് നടത്തുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക്, സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇംഗ്ലീഷുകാർക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. കഴിഞ്ഞ ദിവസം ലണ്ടനിലെ ഒരു റാലി പോലെ ലണ്ടനിലെ ഒരു ഉത്സവത്തിന്റെ വീഡിയോ കണ്ടു. ആ റോഡ് ഫുള്ള് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അന്നേരം ആ സമീപത്തുള്ള വീടുകൾ, കടകൾ, അവർക്കൊക്കെ എന്തും വേണ്ടി ബുദ്ധിമുട്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളൊരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. നമ്മൾ നമ്മുടെ ഭാഗം മാത്രം ക്ലിയറാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിക്കും. അന്നേരം നമുക്ക് പറയാനുള്ളത്, യു കെയിൽ നിങ്ങൾ ഉത്സവം ആഘോഷിക്കേണ്ട, പെരുന്നാൾ ആഘോഷിക്കേണ്ട എന്നൊന്നും ആരും പറയുകയില്ല. പക്ഷെ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ അതൊരു പ്രൈവറ്റ് സ്ഥലം കണ്ടെത്തി നടത്താൻ ശ്രമിക്കുക. യു കെയിൽ ധാരാളം കാർണിവലുകൾ നടക്കുന്ന ഒരു രാജ്യമാണ്. ഞങ്ങളുടെ ഹണ്ടിങ്ടണിൽ തന്നെ സീക്രട്ട് ഗാർഡൻ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. 30,000 ആൾക്കാർ വരുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ ഇത് ഉള്ളിലോട്ട് മാറ്റിയാണ് നടത്തുന്നത്. വീടുകളൊന്നും ഇല്ലാത്ത സ്ഥലത്തിൽ ആർക്കും ബ്ലോക്ക് ഉണ്ടാക്കാത്ത രീതിയിൽ 3 ദിവസത്തെ പ്രോഗ്രാം നടത്തും. ഇത് ആരും അറിയാത്ത പോലെയാണ് അവിടെ പ്രോഗ്രാം നടന്നതായി. 30,000 ആൾക്കാർ വന്നിട്ട് പോകും. ആ വരുന്ന സമയത്തുള്ള റോഡ് ബ്ലോക്ക് അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അന്നേരം നമ്മൾ ഇങ്ങനെയുള്ള ഉത്സവ പരിപാടികളും പെരുന്നാളുകളും ഒക്കെ നടത്തുമ്പോൾ കഴിയുന്നതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥലം കണ്ടെത്തി അവിടെ നടത്താനുള്ള ശ്രമം നടത്തുക. കഴിയുന്നതും ഇവിടെയുള്ള റോഡുകളിൽ ആ രീതികൾ, റോഡുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആ പരിപാടി നടത്താതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഒരു സംഘടന തുടങ്ങി കഴിയുമ്പോൾ അടുത്ത സംഘടന വരും. അങ്ങനെ കൂടി നമുക്കിപ്പോൾ യു കെയിൽ ഒരു 100 കമ്മ്യൂണിറ്റികളുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള. ഈ 100 കമ്മ്യൂണിറ്റികൾ ഇങ്ങനെ പരിപാടി നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ യു കെയിലെ ബ്ലോക്ക് റോഡുകളെല്ലാം ഫുള്ളായിട്ട് ബ്ലോക്ക് ആയിരിക്കും എല്ലാ ദിവസവും. അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടികൾ പ്രൈവറ്റ് സ്ഥലങ്ങളിൽ നടത്താനുള്ള ശ്രമം നടത്തുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, വസ്ത്രധാരണ രീതി. ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് വസ്ത്രധാരണ രീതി. യു കെ നമുക്ക് ഒത്തിരി ഫ്രീഡം തരുന്ന രാജ്യമാണ്. നമുക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത എന്ത് നമുക്ക് ധരിക്കാം എന്നുള്ളൊരു രാജ്യമാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി എന്ത് ധരിച്ചാലും അത് നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഇംഗ്ലീഷുകാർ അവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കുന്നു, നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം. പക്ഷേ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നമ്മുടെ വസ്ത്രധാരണം ഒരിക്കലും മാറരുത്. അത് മാത്രമേ പറയാനുള്ളൂ. നമുക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറുകണക്കിന് കമ്മ്യൂണിറ്റി ഉണ്ട്, എല്ലാവരും വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെന്നും ഇവിടെ ആരും കുറ്റം പറയില്ല, ഒരു പോലീസ് നിങ്ങൾക്കെതിരെ കേസെടുക്കുകയില്ല. പിന്നെ മറ്റൊരു കാര്യം, വസ്ത്രധാരണ രീതിയിൽ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ഒന്നും എടുത്ത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ പുറത്ത് പോകുമ്പോൾ, നമ്മൾ പ്രത്യേകിച്ച് ഒരു സമൂഹത്തിന് ഇടയ്ക്കിട്ട് പോകുമ്പോൾ നമ്മുടെ വസ്ത്രം നല്ലതായിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് വസ്ത്രം ഫുള്ള് കൈ ഉടുക്കരുത് മുണ്ടുടുക്കരുത് ഒന്നുമല്ല, നമ്മുടെ വസ്ത്രത്തിന് ബാഡ് സ്മെൽ ഉണ്ടായിരിക്കാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇടയ്ക്കൊക്കെ നമ്മുടെ ബാങ്കിലൊക്കെ മലയാളികൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ മീൻകറിയുടെ സ്മെല്ല് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. കാരണം അവർ മനസ്സിലാക്കത്തില്ല, കാരണം അവർ എപ്പോഴത്തെ യൂസ് ചെയ്യുന്നത് കൊണ്ട്. നമ്മൾ ഈ ജാക്കറ്റിലെ സ്മെല്ല് ഒരിക്കലും മാറുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ജാക്കറ്റുകൾ പുറത്ത് നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ കഴിയുന്ന അതിനകത്ത് കുറച്ച് സ്പ്രേ അടിച്ച് ഇച്ചിരി സ്മെല്ല് മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾ ഇംഗ്ലീഷുകാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവരെപ്പോഴും സ്പ്രേയും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും കഴിയുന്നതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മളുടെ സ്മെല്ല്, നമ്മൾ കുറച്ച് സ്പ്രേയോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ച് എപ്പോഴും നല്ലൊരു പ്ലസന്റ് ആയിട്ട് ഇരിക്കാനുള്ള ശ്രമം നടത്തുക. കാരണം നമ്മൾ ജോലി സ്ഥലത്ത് പോകുമ്പോഴും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു കാര്യം, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടായിരുന്നു. ഒരു പെൺകുട്ടി, ഒരു വിക്കല പ്രമുഖയായ വ്യക്തിയാണ്, റോഡിൽ നിന്നുകൊണ്ട് ഡാൻസ് കളിക്കുകയാണ്. ഒരു കാറ് വന്നിട്ട് പോലും അതൊന്നും മാറാനോ ഒന്നും ആ കുട്ടി തയ്യാറല്ല, അല്ലെങ്കിൽ ആ കാറുകാരൻ വന്ന് സ്ലോ ആക്കിയിട്ട് മുമ്പോട്ട് പോവുകയാണ്. അന്നേരം ഒരു സോറി പറയാനുള്ള ഒരു മര്യാദ പോലും കാണിക്കുന്നില്ല. നമുക്കറിയാമല്ലോ UKയിലെ റോഡുകളിൽ നിയമങ്ങൾ വളരെ ശക്തമാണ്. ഇപ്പോൾ അവരെല്ലാം UKയിലെ നമുക്ക് ശ്രദ്ധിച്ചാൽ, റോഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവർ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള 90% ആൾക്കാരും വണ്ടി ഓടിക്കുന്നത്. ചിലപ്പോൾ ഓവർ സ്പീഡൊക്കെ വരുമായിരിക്കും, എന്നാലും അവർ ആ റോഡിൽ ക്യൂ ഒക്കെ കറക്റ്റായിട്ട് പാലിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അന്നേരം അങ്ങനെയുള്ളവർ രാജ്യത്ത് വന്ന് അവരുടെ റോഡിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഡാൻസ് കളിക്കുന്ന ഒരു വ്യക്തി ആ രാജ്യത്തിൻ്റെ നിയമത്തിന് എന്ത് വിലയാണ് കൽപ്പിക്കുന്നത്? ഇങ്ങനെയുള്ളവരാണോ സമൂഹത്തിന് മാതൃക? നമുക്ക് പറയാം, സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരുപാട് പേര് അവരെ കാണുന്നതാണ്. അന്നേരം അവരിങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ, അതായത് റോഡിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് ഡാൻസ് കളിച്ച് വീഡിയോ പിടിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു കാറ് വന്നിട്ട് മാറിക്കൊടുക്കാതെ ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു മാതൃകയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു സംഭവം കണ്ടത്, ഇവിടുത്തെ ഒരു ട്രെയിനിൽ നമ്മുടെ ഒരു ഹിന്ദി പാട്ടിട്ടുകൊണ്ട് കുറച്ച് കുട്ടികൾ ഡാൻസ് കളിക്കുന്നു. ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരെല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ട് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരതൊന്നും മൈൻഡ് ചെയ്യാതെ ഡാൻസ് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റൊരു രാജ്യത്താണെന്ന് ചിന്തിക്കുക, അവിടുത്തെ രീതികളെ ബഹുമാനിക്കാൻ ശ്രമിക്കുക. കാരണം അവർ, നമുക്കിവിടെ പൊതുവേ നമുക്കറിയാമല്ലോ, ഇവിടുത്തെ ഇംഗ്ലീഷുകാർ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പൊതുവെ അവർ സൈലന്റ് ആണ്. അവർ ഫോൺ ചെയ്യുകയാണെങ്കിൽ പോലും അവർ കഴിയുന്ന ഏറ്റവും സൗണ്ട് കുറച്ച് സംസാരിക്കാനുള്ള ശ്രമം നടത്തും. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ പുതിയതായിട്ട് വന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോണിൽ എടുത്തുകൊണ്ട് ഒരു ഹെഡ്സെറ്റ് പോലും യൂസ് ചെയ്യാതെ മറ്റുള്ളവർക്ക് എല്ലാം ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഉയർന്ന രീതിയിലുള്ള ശബ്ദ കോലാഹലങ്ങളാണ് ബസ്സിലൊക്കെ ഉണ്ടാക്കുന്നത്. അന്നേരം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ആരും കുറ്റം പറയാനല്ല പറഞ്ഞത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ബാങ്കുകളിലും ഇവിടെ എവിടെ ചെന്നാലും ക്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ആ ക്യൂവിലൊക്കെ ഇംഗ്ലീഷുകാർ കറക്റ്റായിട്ട് ആ ക്യൂ പാലിക്കുന്ന രീതിയിലുണ്ട്. ഇപ്പോൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പലയിടത്തും ഈ ക്യൂ തെറ്റിച്ച് മുമ്പോട്ടെത്താനുള്ള ശ്രമം നമ്മുടെ ആൾക്കാർ നടത്തുന്നുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇവിടുത്തെ ക്യൂ ഉണ്ടെങ്കിൽ ആ ക്യൂവിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ജോലി സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പോൾ പലരും ഉണക്കമീനും ഒക്കെ ആയിട്ട് അവിടുത്തെ മൈക്രോവേവിൽ വെച്ച് അത് ചൂടാക്കുന്ന രീതികളൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഉണക്കമീനൊക്കെ അവിടെ ചൂടാക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് അവിടെ എല്ലാം വ്യാപിക്കും. പലർക്കും ആ സ്മെല്ല് ഇഷ്ടപ്പെടുകയില്ല. കാരണം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കഴിയുന്നതും പബ്ലിക് പ്ലേസുകളിൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ പലയിടത്തും കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്, വീടുകളിൽ പാട്ട് ഭയങ്കര ലൗഡായിട്ട് വെക്കുന്നു എന്ന് പറഞ്ഞിട്ട്. കാരണം അങ്ങനെ ലൗഡായിട്ട് വെക്കുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചാണ്, നിങ്ങളുടെ അയലത്ത് ഇപ്പം ഇംഗ്ലീഷുകാർ താമസിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ അയലത്തൊക്കെ ഇംഗ്ലീഷുകാർ താമസിക്കുന്നു, നമ്മൾ ഒരിക്കൽ പോലും അവർ ലൗഡായിട്ട് പാട്ടിട്ട് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ വല്ല ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉള്ളപ്പോൾ അവർ ലൗഡായിട്ട് പാട്ടിടും. അവരതിന് മുമ്പേ നമ്മുടെ അടുത്ത് വന്ന് പറയും, ഞങ്ങൾ ഇത്രയും അവർ ഞങ്ങൾക്ക് സെലിബ്രേഷൻ ഉണ്ട് എന്ന് നമ്മുടെ അടുത്ത് പറയും. അത് കഴിഞ്ഞ് അവർ ചെയ്യുകയുള്ളൂ. അന്നേരം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ലൗഡ് പാട്ടൊക്കെ ഇടാം നമുക്ക്, പക്ഷേ നമുക്കൊരു സെലിബ്രേഷൻ ഒക്കെ ഉള്ളപ്പോഴാണെങ്കിലും ഓക്കെയാണ്, നമ്മൾ അയലത്തുള്ള വീടുകളിലെ പെർമിഷൻ ഒന്നും മേടിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അന്നേരം കഴിയുന്നത് നമ്മൾ നമ്മുടെ അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പാർക്കിങ്ങിന് പ്രത്യേകിച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് UKയിൽ. ഇപ്പോൾ നമ്മുടെ ഒരു പള്ളി പെരുന്നാളോ അല്ലെങ്കിൽ ഉത്സവമോ അല്ലെങ്കിൽ പള്ളിയിൽ സൺഡേ ഉള്ള കുർബാനയ്ക്ക് പോകുമ്പോൾ പോലും, അതേപോലെ തന്നെ വെള്ളിയാഴ്ച ഉച്ചയ്ക്കൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ കൂടെ കാർ വണ്ടി ഓടിച്ച് പോകാൻ പോലും ഒക്കാത്ത രീതിയിലാണ് നമ്മുടെ ആൾക്കാർ റോഡുകളിൽ കൂട്ട് കാർ പാർക്ക് ചെയ്യുന്നത്. ദയവ് ചെയ്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പാർക്ക് ചെയ്യാതിരിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞായറാഴ്ച പള്ളി കുർബാനകളുടെ സമയത്തും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഉച്ചയ്ക്കും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് ഇതിൽ ബുദ്ധിമുട്ടായിട്ട്
മാറുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് ജനത പൊതുവെ ഇവിടുത്തെ ഒരു 90% ആൾക്കാരും ഇതിനെതിരെ പ്രതികരിക്കില്ല, അവരത് കണ്ടു കഴിഞ്ഞാലും അങ്ങ് പോകും പോട്ടെന്നും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവർ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഇനി കൂടുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ഏഷ്യൻസിന് അല്ലെങ്കിൽ വിദേശത്ത് വന്നവർക്കെതിരെയുള്ള പ്രതികരണങ്ങൾ യു കെയിൽ കൂടിക്കൂടി വരും. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളുടെ സുരക്ഷ നമ്മൾ തന്നെ നോക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, അവർക്ക് പ്രകോപനമാകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ഇത് പണ്ടത്തെ പോലല്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 10-20 വർഷം മുമ്പ് ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അന്നത്തെ ഒരു സ്ഥിതി അല്ല ഇപ്പോൾ. അന്ന് വന്നത് ചിലപ്പോൾ 1 ലക്ഷമോ 2 ലക്ഷമോ പേരാണ്. പക്ഷേ ഈ ലാസ്റ്റ് 3 വർഷം കൊണ്ട് യു കെയിൽ വന്നത് 10 ലക്ഷത്തിനധികം ആൾക്കാരാണ്. കാരണം അതുകൊണ്ട് തന്നെ യു കെയിൽ ഉള്ളവർക്ക് ഒരു പൊതുവെ എതിർപ്പ് കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവരെയും ആരെയും ഇത് പേഴ്സണലായിട്ട് വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഉള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.